ഹലോ, ഇന്നൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എൻ്റെ ബേർഡ്സ് നെസ്റ്റ് ഫേണിൽ ഒരു പുതിയ ഇല വന്നിട്ടുണ്ട്. കണ്ട ഈ ഒരു ചെടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിന് ഒരു ഇല വരാനോ ഒത്തിരി സമയം എടുക്കും. നമ്മൾ സാധാരണയായിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ഫെർട്ടിലൈസറൊക്കെ കൊടുത്താൽ ചില ചെടികൾ പെട്ടെന്ന് ഇല വരും, പക്ഷേ ഇതിന് അങ്ങനെ വരത്തില്ല. ഇത് കണ്ട ഇതിൽ ഇപ്പോൾ ഒരു പുതിയ ഇല വന്നിട്ടുണ്ട്. അത് നിങ്ങളെ കാണിക്കുക എന്നുള്ള ഇന്നത്തെ ഒരു ഹാപ്പി ന്യൂസ്. അതുപോലെ തന്നെ ഇന്നത്തെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ആദ്യം എഴുന്നേറ്റ് ചെയ്ത് അപ്പം ഉണ്ടാക്കിയാണ്. അതായത് കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ അവർക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം, ലഞ്ച് പ്രിപ്പയർ ചെയ്യണം, എല്ലാ വീട്ടമ്മമാരെയും പോലെ തന്നെ അങ്ങനെ കുറേ ജോലികളുണ്ടായിരുന്നു. അപ്പോഴാദ്യം തന്നെ ഞാൻ ചെയ്തത് അപ്പം ഉണ്ടാക്കി. അപ്പം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, അവർ നല്ല ഫ്രഷ് നല്ല ഓർഗാനിക് ഹണിയുണ്ട്, തേനിൻ്റെ കൂടെ കഴിക്കും, തേനിൽ മുക്കി കഴിക്കും, അങ്ങനെ കഴിക്കുന്നതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. അതുപോലെ തന്നെ ലഞ്ച് ബോക്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാ പേരൻസിനും വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതുപോലെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കുക. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ മാക്സിമം വെജിറ്റബിൾസും കളേർഡ് വെജിറ്റബിൾസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക. കാരണം അത് അവർക്ക് നല്ലപോലെ അവർക്കൊരു ന്യൂട്രീഷൻ ബൂസ്റ്റാണ്. അതായത് ഇതിൽ ഞാൻ ഇതിൻ്റെ അകത്ത് ക്യാപ്സിക്കം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ബീൻസ്, ക്യാരറ്റ്, പീസ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ലപോലെ മാൽനറിഷ്മെൻ്റ് ഒന്നും വരാതെ നല്ലപോലെ എല്ലാ ന്യൂട്രിയൻസും ഇതിൽ തന്നെ അവർക്ക് കിട്ടും. അതുപോലെ തന്നെ അവർക്കൊരു എനർജി ബൂസ്റ്റ് കൂടിയാണ് ഇങ്ങനത്തെ. അതുപോലെ തന്നെ രണ്ട് നഗറ്റ്സും കൂടെ ഫ്രൈ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പപ്പടം വെക്കുമ്പോൾ നമ്മൾ ഇതേപോലെ വേറൊരു കമ്പാർട്ട്മെൻറ്റിൽ വെച്ച് കൊടുക്കുക. അതായത് ചോറിൻ്റെ കൂടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ അവർ ഉച്ചയ്ക്ക് ഈ ലഞ്ച് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അത് സോഗിയായി പോകും. അന്നേരം അവർക്ക് കഴിക്കാനുള്ള ആ ഒരു മൂഡൂടെ പോവും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രത്യേകം ഒരു ബോക്സിലാക്കി കൊടുക്കുക. ഇതിൻ്റെ കൂടെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കൊടുത്തുവിട്ടു. അതായത് മാംഗോയോ ബനാനയോ അങ്ങനെ എന്ത് ആപ്പിളോ എന്തെങ്കിലും കൂടെ കട്ട് ചെയ്ത് കൊടുത്തു വിടുന്നതും ഒത്തിരി നല്ലതായിരിക്കും. പിന്നെ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവർക്ക് കുടിക്കാനായിട്ട് കുറച്ച് തൈര് കൂടി കൊടുത്തുവിടും. അന്നേരം അവരുടെ നല്ലൊരു പ്രോബയോട്ടിക്കാണ്, അവരുടെ ഡയറ്റിന് നല്ല ബാക്ടീരിയാസ് അവിടെ അവരുടെ വയറ്റിലുണ്ടാകാനും ഒക്കെ കുട്ടികൾക്ക് ഒത്തിരി നല്ലതാണ് തൈര്. അപ്പോൾ കഫക്കെട്ടും അതുപോലെ ജലദോഷവും പനിയൊന്നും ഇല്ലാത്ത കുട്ടികൾക്ക് മാത്രമേ തൈര് കൊടുത്തു വിടാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെയാണ് ബ്രേക്ക്ഫാസ്റ്റും എല്ലാ കാര്യങ്ങളും. രാവിലത്തെയും ഉച്ചയ്ക്കത്തെ എല്ലാ കാര്യങ്ങളും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പോകുന്നത് എൻ്റെ ഫ്രീ ടൈമിൽ എനിക്ക് ഏറ്റവും നല്ലപോലെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് എനിക്ക് ഗാർഡനിങ്. ഗാർഡനിങ്ങിൽ എനിക്ക് എൻ്റെ ചെടികളുടെ കൂടെ കുറേ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ടൈം പോകുന്ന അറിയത്തില്ല. നല്ലൊരു, ഞാൻ പറഞ്ഞിട്ടില്ലേ, സ്ട്രെസ്സ് നമ്മുടെ പോകാൻ ഒത്തിരി നല്ലൊരു കാര്യമാണ് ഈ ചെടികൾ. ചെടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ പുതിയ ഇലകൾ വരുമ്പോഴും പുതിയ പൂക്കൾ വരുമ്പോഴും നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് അല്ലേ. അപ്പോൾ എനിക്കും അതുപോലെ തന്നെയാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ചെടികളുടെ കൂടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴേ കിച്ചണിലെ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഇഷ്ടമായിട്ടുള്ള, എൻ്റെ ഹോബി അല്ലെങ്കിൽ എൻ്റെ പാഷനായിട്ടുള്ള ഗാർഡനിങ്ങിലേക്ക് ഞാൻ വരുന്നത്. ഇത് കണ്ടോ, ചെടി ഞാൻ ഇവിടെ ഒരു വേറൊരു ബാഗിലാക്കി വേറൊരു സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ മഴയായതുകൊണ്ട് തന്നെ കുറച്ച് ഇലയെല്ലാം നനഞ്ഞാക്കിയിരിക്കണം. ഇലകളൊക്കെ നല്ലപോലെ നനഞ്ഞ് കുതിർന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഞാൻ ഓർത്തു, ഇന്ന് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളിലൊന്നാണ് ഇവിടുത്തെ. ഞാൻ നേരത്തെ നിങ്ങളുടെ എൻ്റെ കയ്യിലുള്ള നമ്മുടെ ഡെസേർട്ട് റോസിൻ്റെ അകത്ത് നല്ലപോലെ അതിൻ്റെ വിത്തൊക്കെ നല്ല പാകമായി നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ അത് കൊണ്ടുപോയി ചെടിക്ക് ഇട്ട് കൊടുക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ കൊതുകിൻ്റെ ശല്യമുണ്ട്. അങ്ങനെ കൊതുകിൻ്റെ ശല്യം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു കാര്യം കുറച്ച് എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞൊരു കാര്യമാണ്. അവർ ചെയ്യാറുള്ളൊരു കാര്യമെന്ന്, നമ്മുടെ ഈ ഇതുണ്ടല്ലോ, എന്തോ പുൽത്തൈലം, ചെറുതായിട്ട് കുറച്ച് ഒരു 5 to 10 ml പുൽത്തൈലം എടുത്ത് ഞാൻ ഒരു 2 ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടു. ഇത് കൊണ്ടുപോയി നമ്മൾ വീടിന് ചുറ്റും അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കൊതുകിൽ നിന്ന് നമുക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടും കേട്ടോ. കൊതുക് അധികമായിട്ട് അങ്ങനെ വരത്തില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വെറുതെ പുൽത്തൈലം തളിച്ചു കൊടുത്താലും മതി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഡെസേർട്ട് റോസിൻ്റെ വിത്ത് പാകി അത് പൊട്ടി അതിൽ ചെടിയിൽ തന്നെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ ഓർത്തു ഇങ്ങനെ തന്നെ കൊണ്ടുപോയി ഒന്ന് പാകി കൊടുക്കാമെന്ന്. ഇത് വളരെ ഈസി ആയിട്ട്, ഇത് കണ്ടോ, അത് പൊട്ടി ഇത് അപ്പൂപ്പം തടി പോലെ പറന്ന് ഇവിടെയൊക്കെ നടക്കും. ഇതാണ് നമ്മുടെ ഡെസേർട്ട് റോസിൻ്റെ വിത്ത്. ഇത് നല്ല പാകമായിട്ടിരിക്കുകയാണ്. അഡീനിയം ഒക്കെ അഡീനിയത്തിൻ്റെ വിത്ത്, ഇത് നിറയെ വിത്തുകളായിട്ട് നിൽക്കുകയാണ്. ഇനി ഇത് കൊണ്ടുപോയി ഇന്ന് പാകി കൊടുക്കാൻ പോവുകയാണ്. അടുത്തതും റെഡി ആയിട്ട് വരുന്നുണ്ട്.
ഇഷ്ടം പോലെ തൈകളാണ്. എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല, എന്ത് ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ പാകുകയാണ്. ഇവിടെ വരുന്ന എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനിത് ഒരു ഡ്രമ്മിൽ കുറേ മണ്ണുണ്ടായിരുന്നു, ആ മണ്ണിലേക്ക് ഇത് ഞാൻ ഇങ്ങനെ പാകിക്കൊടുത്തു. ഇങ്ങനെ നിരത്തി ഇട്ടതിന് ശേഷം ഇതിന് മുകളിലേക്ക് ഞാൻ ചെറിയൊരു ലെയർ മണ്ണിട്ട് കൊടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഒരു വലിയ പണിയൊന്നുമില്ല, കൈയും കൊണ്ട് ചെറുതായിട്ടൊരു ഇങ്ങനെ മണ്ണ് ഇങ്ങനെ ഇടുന്നൊരു ടൂളുണ്ട്, ഒരു ഗാർഡനിങ് ടൂളിൻ്റെ അകത്തുള്ള ഇത് കണ്ട ഇത് വെച്ച് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇത് കിളിച്ചു വരുന്നൊരു വീഡിയോ, കിളിച്ചതിൻ്റെ തൈ ആകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ ഈസി ആയിട്ട് നമുക്ക് കിളിപ്പിക്കാൻ പറ്റിയ ഒരു ചെടിയാണ് കേട്ടോ ഈ നമ്മുടെ അഡീനിയം എന്ന് പറയുന്നത്. ഇങ്ങനെ ഞാൻ നട്ടതിന് പാകിയതിന് ശേഷം കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് മുളച്ചു വരാം. അത്രയും സമയം മതി അഡീനിയത്തിന്, പെട്ടെന്ന് തന്നെ അഡീനിയം കിളിച്ചു വരും. പിന്നെ നമ്മുടെ കോളാമ്പി ചെടിയൊക്കെ നല്ല രീതിയിൽ പൂവിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാണാൻ ഒത്തിരി ഭംഗിയാണ്. ഒരു കെയറും ഇല്ലാതെ പൂക്കുന്ന ഒരു ചെടിയാണ് ഈ കോളാമ്പി ചെടി എന്ന് പറഞ്ഞാൽ. ഞാൻ ഒരു കെയറും, സാധാരണ വെള്ളം പോലും ഒഴിക്കാൻ മറന്നു പോയാലും ഒരു കുഴപ്പമില്ല, ഇത് നല്ല ഭംഗിയായിട്ട് നിൽക്കാറുണ്ട്. പിന്നെ കുറേ കറക്റ്റ് സമയത്ത് ഞാൻ പ്രൂണിങ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ സമയം ഉള്ളപ്പോൾ തോന്നിയാൽ കുറച്ച് ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുക്കും, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് കെയർ കൊടുക്കാതെ വളരെ ഈസി ആയിട്ട് ആർക്കും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ കോളാമ്പി ചെടി എന്ന് പറയുന്നത്. അതും ഇത് ഞാൻ പി വി സി പൈപ്പിലാണ് നട്ടു വെച്ചിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.